ശ്രീരാമദേവതത്വം കേൾക്കണമെന്ന മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നത് മഹാഭാഗ്യം. എപ്പോഴും എല്ലാവർക്കും തോന്നുമെന്ന് ചോദിച്ചാൽ തോന്നിയല്ല, നമ്മൾ കേൾപ്പിക്കാമെന്ന് പറഞ്ഞാലും തോന്നിയല്ല. അതുകൊണ്ട് നമ്മുടെ ഭാഗ്യം ഉദയം ചെയ്യുന്ന അവസരത്തിൽ മാത്രമേ നമുക്ക് ഇത് കേൾക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവുള്ളൂ. മുന്നം എന്നോടിതാരും ചോദ്യം ചെയ്തില്ല, ഞാനും നിന്നാണ് കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ. അത്യന്തം രഹസ്യമായുള്ള ഒരു പരമാത്മാതത്വാർത്ഥമറിയയിൽ ആഗ്രഹമുണ്ടായതും ഭക്തിയതിശയം പുരുഷോത്തമങ്കൽ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം. ഇതെപ്പോ നമുക്കതിനുള്ള ആഗ്രഹം ഉണ്ടാവുമെന്ന് വെച്ചാൽ, ഭക്തി എന്നുള്ള വികാരം, ഭക്തി ശ്രേഷ്ഠമായതിനോടുള്ള പ്രേമമാണ്, അതിനോടുള്ള സമർപ്പണമാണ്. ആ ഭക്തി നമ്മുടെ ഉള്ളിൽ അങ്കുരിച്ചാൽ മാത്രമേ തത്വത്തെ അറിയാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവുള്ളൂ. ആ ഭക്തി തന്നെയാണ് തത്വത്തിലേക്ക് നമുക്ക് നമ്മെ നയിക്കുന്നത്. ഭക്തി, ജ്ഞാന, വൈരാഗ്യങ്ങൾ, അങ്ങനെയാണ് അതിൻ്റെ അടുക്ക പറഞ്ഞിരിക്കുന്നത്. ഭക്തി ഉണ്ടായാൽ ആ ഭക്തി നമ്മളെ വേണ്ടിടത്തേക്ക് നയിച്ചുകൊള്ളും. ഭക്തി അതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം. ശ്രീരാമപാദം ഭുജം വന്ദിച്ച് സംക്ഷേപിച്ച് സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ. ഞാൻ ആ പരമാത്മാവായിരിക്കുന്ന ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ പാദത്തെ നമസ്കരിച്ചിട്ടിട്ട് സാരം, സാരം എന്ന് വെച്ചാൽ എന്തിനെ സത്തായിട്ടുള്ളതിനെ നമുക്ക് കിട്ടുന്നതാണ് അതിൻ്റെ സാരം. പക്ഷേ നമുക്കത് ബോധിക്കണമെങ്കിൽ നമുക്ക് വേണ്ട തരത്തിൽ അത് മനനം ചെയ്യണം. ഇപ്പോൾ സാരമായിട്ടുള്ളതിനെ ദേവിക്ക് പരമേശ്വരൻ പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ അഞ്ചാറ് വരികളിലൂടെ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതി തൻ കാരണൻ ഏകൻ പരൻ പുരുഷോത്തമൻ ദേവൻ അനന്തൻ ആദിനാഥൻ ഗുരു കാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗതുൽഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ അദ്വയൻ ആദ്യൻ അജൻ അവ്യയൻ ആത്മാരാമൻ തത്വാത്മാ സച്ചിന്മയൻ സകളാത്മകൻ ഈശ്വരൻ മാനുഷനെന്ന് കൽപ്പിച്ചിടൂരജ്ഞാനികൾ. ഇതൊക്കെയാണ് ഭഗവാൻ. നമ്മൾ ആ ഭഗവാനെ മനുഷ്യനായിട്ട് കാണുന്നു. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ മായയ്ക്ക് അകത്താണ്. ശ്രീരാമൻ പരമാത്മാവ് തന്നെയാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഭഗവാൻ പലയിടത്തും തൻ്റെ അവതാരം ഉദ്ദേശം പറഞ്ഞിട്ടുണ്ട്. പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അങ്ങനെ ഇത് രാമായണ കഥ നമ്മളാദ്യം ഒരു കേട്ടാൽ അറിയും. ബ്രഹ്മാവിൻ്റെ അപേക്ഷപ്രകാരം ഭൂമിയിൽ ധർമ്മരക്ഷാർത്ഥത്തിനായിട്ട് രൂപമെടുത്ത മൂർത്തിയാണ് ശ്രീരാമചന്ദ്രൻ. അദ്ദേഹം താൽക്കാലികമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന രൂപമാണ് രാമചന്ദ്ര പ്രഭുവിൻ്റെ രൂപം എന്ന് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പരമായ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസവുമില്ല. ശ്രീരാമൻ പരമാത്മാവ് തന്നെയാണ്. ഇത് ഭഗവാന്റെ താൽക്കാലിക രൂപമാണ്. എന്തിനാന്ന് വെച്ചാൽ ഇവിടെ ധർമ്മത്തെ പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തിട്ട് ധർമ്മം സ്ഥാപിക്കാൻ, പറയാനല്ല, ധർമ്മം തന്നിലൂടെ പ്രവർത്തിപ്പിച്ച് കാണിക്കാൻ ആ മൂർത്തിയാണ് ശ്രീരാമചന്ദ്ര പ്രഭു. പരമാത്മാവ് പരമാനന്ദമൂർത്തി, ബ്രഹ്മത്തിൻ്റെ വിശേഷണമാണ്, പരമമായ ആനന്ദത്തിൻ്റെ മൂർത്തിമത് രൂപമാണ് ഭഗവാൻ. പുരുഷൻ, ഇവിടെ നമുക്ക് ദ്വന്ദ്വത്തിൽ പറഞ്ഞാൽ പ്രകൃതിയും പുരുഷനുമുണ്ട്. പുരുഷനിൽ നിന്ന് സംജാതമായതാണ് നമ്മൾ ഈ കാണുന്ന രൂപഭേദങ്ങളായിട്ടുള്ള പ്രകൃതി. ഇത് എവിടെയെന്ന് വെച്ചാൽ പുരുഷനിൽ നിന്ന് അന്യമല്ല, പുരുഷനിൽ നിന്ന് സംജാതമായതാണ്. പുരുഷൻ പ്രകൃതി തൻ കാരണൻ, പ്രകൃതിക്ക് കാരണമായിട്ടുള്ള ആയിരിക്കുന്നത് പുരുഷനാണ്. അപ്പോൾ പുരുഷൻ തന്നെയാണ് രൂപഭേദം വന്ന നാം അനുഭവിക്കുന്ന ഈ പ്രകൃതി, ഈ പ്രപഞ്ചം. ആ പ്രപഞ്ചത്തിൻ്റെ കാരണനാണ് ശ്രീരാമചന്ദ്ര പ്രഭു.
ഏകൻ അങ്ങനെയുള്ള കാരണം രണ്ടുണ്ടോ എന്ന് ചോദിച്ചാൽ രണ്ടില്ല. ഇവിടെ തത്വം ഒന്നേ ഉള്ളൂ, സച്ചിദാനന്ദമേകമദ്വയം. അതായത് ഏകമായ തത്വമാണ് പ്രകൃതിയായിട്ട് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആ ഏകമായ തത്വം, ആ ബ്രഹ്മതത്വം, ആ ആനന്ദരൂപം, അതാണ് ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ സ്വരൂപം. ശ്രീരാമൻ പരമാന പ്രകൃതി പ്രകൃതൻ കാരണൻ ഏകൻ പരൻ. പരൻ എന്ന് പറഞ്ഞാൽ പരമമായിട്ടുള്ള വസ്തു, വേറൊരു വസ്തു ഈ പ്രപഞ്ചത്തിൽ ഇല്ല. ബ്രഹ്മത്തിൽ നിന്നാണ് പ്രപഞ്ചം ആവിർഭവിച്ചിരിക്കുന്നത് എന്നാണ് ഉപനിഷത്തുകൾ മൊത്തം പഠിച്ചാൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം. പുരുഷോത്തമൻ, പുരുഷന്മാരിൽ ഉത്തമൻ, അതായത് ബ്രഹ്മരൂപി, ബ്രഹ്മരൂപം പുരുഷനായി രൂപമെടുത്തവന്. പുരുഷോത്തമൻ ദേവൻ അനന്തൻ. ഇതിൻ്റെ ആദി അന്തങ്ങൾ നമുക്കറിയാമോ എന്ന് ചോദിച്ചാൽ ആദി അന്തങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാ. ഇത് എവിടെ നിന്നുണ്ടായി, എവിടേക്ക് പോകുന്നു, എവിടെയാണ് നിലനിൽക്കുന്നത് എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഇത് കാണാകുന്നു, കുറേ കാലം നിലനിൽക്കുന്നു, പിന്നെ ഇല്ലാതാകുന്നു. അത് ഈ പ്രകൃതി അത് എവിടെ പോയി എന്ന് വെച്ചാൽ അതിൻ്റെ കാരണമായ പുരുഷനിലേക്കാണ് പ്രകൃതി ചെന്ന് ലയിക്കുന്നത്. അനന്തൻ ആദിനാഥൻ, അപ്പോഴും മാറ്റമില്ലാതെ നിൽക്കുന്ന ബ്രഹ്മരൂപി തന്നെയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ശ്രീരാമചന്ദ്രപ്രഭു. ഗുരു, നമുക്ക് സാരമായുള്ളതിനെ ഉപദേശിച്ചു തരുന്ന ഗുരുരൂപിയായി നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നതും ഈ രൂപമെടുത്ത ബ്രഹ്മരൂപിയായ ഭഗവാൻ തന്നെയാണ്. കാരുണ്യമൂർത്തി, ഈ ഭഗവാന്റെ കാരുണ്യമാണ് നമ്മൾ ഇവിടെ അനുഭവിക്കുന്നതെല്ലാം. പരമൻ പരബ്രഹ്മം, അങ്ങനെയുള്ള പരബ്രഹ്മം തന്നെയാണ് ഈ ഭഗവാൻ ആവർത്തിച്ച് 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 പറഞ്ഞ് ഉറപ്പിക്കുകയാണ്. ജഗതുത്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവ ആത്മകൻ. ജഗത് ഉത്ഭവം എന്ന് പറഞ്ഞാൽ ജഗത്തിൻ്റെ സൃഷ്ടി, പ്രളയം എന്ന് പറഞ്ഞാൽ നാശം, സ്ഥിതി എന്ന് പറഞ്ഞാൽ നിലനിൽപ്പ്. ഇതിന് മൂന്ന് പേരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ത്രിമൂർത്തികൾ ആണ് അതിൻ്റെ കർത്തൃത്വ ഭാവമുള്ളവർ. ഉത്ഭവത്തിൻ്റെ കർത്താവ് ബ്രഹ്മാവാണ്, സ്ഥിതിയുടെ കർത്താവ് വിഷ്ണുവാണ്, പ്രളയത്തിൻ്റെ അതായത് നാശത്തിൻ്റെ കർത്താവ് മഹാദേവനാണ്. ഇതൊക്കെ ഈ മൂന്ന് പേരെവിടെ നിന്നുണ്ടായി എന്ന് വെച്ചാൽ ജഗത് ഉത്ഭവ സ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവ ആത്മകൻ. ഈ വിരിഞ്ചനും നാരായണനും ശിവനും ആധാരമായിട്ടുള്ള ബ്രഹ്മശക്തിയാണ് ഭഗവാനായിരിക്കുന്ന ശ്രീരാമചന്ദ്രപ്രഭു അഥവാ പരബ്രഹ്മം. ആ പരബ്രഹ്മം തന്നെയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ശ്രീരാമചന്ദ്രപ്രഭു. അദ്വയൻ, അദ്വയൻ എന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മം രണ്ടില്ല. അത് നമ്മൾ എല്ലാ ശാസ്ത്രത്തിലും പഠിക്കുന്നത്. ഈ ഇവിടെ പ്രപഞ്ചത്തിൽ കാരണവസ്തു ഒന്ന് തന്നെയുള്ളൂ. അദ്വയൻ ആദ്യൻ, എവിടെ നിന്നാണോ ഈ പ്രപഞ്ചം ഉണ്ടായി വരുന്നത് ആ തത്വമാണ്, ആ ശക്തിയാണ്, ആ ബ്രഹ്മമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ശ്രീരാമചന്ദ്രപ്രഭു. അദ്വയൻ ആദ്യൻ അജൻ, അജൻ എന്ന് പറഞ്ഞാൽ ഇതുവരെ ജനിച്ചിട്ടില്ല, ജനിക്കുന്നത് ആർക്കാ, ഇല്ലാതാവുന്നവനെ ജനനമുള്ളൂ. ജനനവും മരണവും ഇല്ലാതെ എന്നും മാറ്റമില്ലാതെ നിൽക്കുന്ന തത്വം, വസ്തു, ഏക വസ്തു, കാരണവസ്തു, അതാണ് നമ്മുടെ ശ്രീരാമചന്ദ്രപ്രഭു. അജൻ അവ്യയൻ, ഇതിന് എപ്പോഴെങ്കിലും വ്യയമുണ്ടോ, ഇല്ല. അവ്യയൻ ആത്മാരാമൻ, ആത്മാരാമൻ എന്ന് പറഞ്ഞാൽ തന്നിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കുന്നവൻ, തനിക്ക് രമിക്കാനായി അല്ലെങ്കിൽ തനിക്ക് നിലനിൽക്കാനായി മറ്റൊരു വസ്തുവിൻ്റെ ആവശ്യം ഇല്ല, അങ്ങനെയുള്ളവനാണ് ആത്മാരാമൻ. ഇതൊക്കെ നമുക്ക് എത്തിപ്പറ്റാവുന്ന അവസ്ഥയും കൂടെയാണ്, അത് നമ്മളറിയണം. ഇതൊക്കെ ബ്രഹ്മത്തിൻ്റെ സ്വരൂപമാണ്. ശ്രീരാമചന്ദ്ര പ്രഭു ഇതൊക്കെ ആണ് എന്ന് പറയുമ്പോൾ ഇതിലേക്കൊക്കെ നയിക്കാൻ ശക്തനും കൂടിയാണ് നമ്മുടെ ശ്രീരാമചന്ദ്ര പ്രഭു എന്ന് നമ്മളറിയണം. തത്വാത്മാ, പ്രപഞ്ചത്തിൻ്റെ തത്വമായിരിക്കുന്നവർ, പ്രപഞ്ചത്തിന് എന്തൊക്കെ കാരണമായിട്ടുണ്ടായിട്ടുണ്ടോ അതൊക്കെ ആയിരിക്കുന്നവനാണ് ശ്രീരാമചന്ദ്ര പ്രഭുവായി രൂപമെടുത്ത ഈ രമം. തത്വാത്മാ സച്ചിന്മയൻ,
സത്വം ചിത്തും ആനന്ദവും രൂപമായിട്ടെടുത്തുള്ളവന്, അതായത് എന്നും നിലനിൽക്കുന്നവന്, സ്വരൂപം ആനന്ദമായിട്ടുള്ളവന്, ഒരു വേവുമില്ലാത്തവന്, സകളാത്മകൻ ഈശ്വരൻ, അങ്ങനെയുള്ള ബ്രഹ്മം സകളരൂപമായി. ശരിക്കും ഇതിന് രൂപമുണ്ടോ എന്ന് ചോദിച്ചാൽ രൂപം ഇല്ല. അങ്ങനെയുള്ള ഭഗവാൻ നമ്മുടെ മുമ്പിൽ തൻ്റെ കർത്തവ്യത്തിനായിട്ട്, താൻ നിശ്ചയിച്ചുറപ്പിച്ച കർത്തവ്യത്തിനായിട്ട്, അല്ലെങ്കിൽ താൻ ബ്രഹ്മാവിനോട് വാക്കുകൊടുത്ത കർത്തവ്യ നിറവേറ്റാനായിട്ട് സകല രൂപമെടുത്തു, ആകൃതിയുള്ള രൂപമെടുത്തിട്ട് നമ്മുടെ മുമ്പിൽ അവതരിച്ചു.